യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് കാർ അപകടത്തിൽ നേരിയ പരിക്കുപറ്റി. യുക്രൈൻ സേന പിടിച്ചെടുത്ത പ്രദേശം സന്ദർശിച്ച അദ്ദേഹം മടങ്ങുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്. എന്നാൽ കാര്യമായ പരിക്കില്ല എന്നാണ് വാർത്തകൾ യുക്രൈനിൽ നിന്ന് വരുന്നത്. വിശദാംശങ്ങൾ നമുക്ക് പി പി ജെയിംസിനോട് ചോദിക്കാം. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസിന് നല്ല ഉറക്കമൊക്കെ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി ഉറങ്ങുന്നു എസ് കെ. നന്നായി ഉറങ്ങാൻ കഴിയുക എന്നത് ഈ നാട്ടിൽ ചെറിയ കാര്യമല്ല. ജെയിംസ്, ഉക്രൈനിലേക്ക് നമുക്ക് പോകാം. അല്ല അല്ല, അതെ. അപ്പൊ ഉക്രൈനില് ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിട്ട് നിൽക്കുന്ന ആളാണ് വ്ളാഡിമിർ സെലൻസ്കി. അദ്ദേഹത്തിന് കാർ അപകടത്തിൽ നേരിയ പരിക്ക്, എസ് കെ പറഞ്ഞ പോലെ വളരെ നേരിയ പരിക്കാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ ഇതായിട്ടുള്ള കോൺവോയ് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാറിന് നേരെ ഒരു വാഹനം, ഒരു പാസഞ്ചർ കാർ വന്ന് ഇടിച്ചു കയറുകയായിരുന്നു. വന്നിടിച്ചതിൻ്റെ ഇത് വെറും അപകടമാണോ, എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. അതിൽ പരിക്ക് പറ്റിയവരെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. പരിശോധനകൾക്ക് ശേഷം നേരിയ പരിക്കേ ഉള്ളൂ എന്നുള്ള ഇതിൽ പ്രസിഡന്റിനെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. ഒരുപക്ഷെ റഷ്യയൊക്കെ വ്ളാഡിമിർ സെലൻസ്കി ഏത് നിമിഷവും പിടികൂടാൻ നടക്കുന്ന സാഹചര്യത്തിൽ അവിടുന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ അറിയാം. അവിടെ ഇസിയം എന്ന പ്രദേശം, വലിയൊരു പ്രദേശം കാർക്കീവ് മേഖലയിൽ പിടിച്ചടക്കിയതാണ് കഴിഞ്ഞ ദിവസം ഉക്രൈൻ സേന. അവിടെ പോയി സൈനികരെ അഭിനന്ദിക്കുകയും അവിടെ ഏതാണ്ട് 8,000 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചു എന്നാണ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും സെലൻസ്കി ആയതുകൊണ്ടും ഉക്രൈൻ യുദ്ധത്തിന്റെ നടുനായകത്വം വഹിക്കുന്ന വ്യക്തിയായതുകൊണ്ടും ലോകമെമ്പാടും ഇത് വലിയ വാർത്തയായിട്ട് പ്രചരിച്ചിരിക്കുന്നു. എന്തായാലും അതിന് ഇടയിൽ തന്നെയാണ് എസ് കെ എൻ റഷ്യ മിസൈൽ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. സപ്രോഷിയിൽ, അതുപോലെ പ്രധാനപ്പെട്ട കാർക്കീവ് മേഖലയിലൊക്കെ മിസൈൽ ആക്രമണം, S-300 മിസൈൽ സിസ്റ്റം വെച്ചാണ് റഷ്യ ആക്രമിക്കുന്നത്. സഫ്രോഷ്യ ആണവ നിലയത്തിന് അടുത്തും ഇത് വീണു എന്ന്, മിസൈൽ വീണു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഇന്നലെയൊക്കെ സംസാരിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഈ ആണവായുധം പ്രയോഗിക്കൂ എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും കഥയുണ്ടോ. യഥാർത്ഥത്തിൽ ഒരു ആണവ നിലയത്തിന് നേരെ അറ്റാക്ക് നടത്തുന്നത് തന്നെ ആണവായുധത്തിന് തതുല്യമായതാണ്. അവിടെ ആണവ ദുരന്തം ഉണ്ടായാൽ ഒരു ആറ്റം ബോംബ് ഇടുന്നതിന്റെ എഫക്ട് ഉണ്ടാവുന്നതാണ്. ചെർണോബിൽ ദുരന്തവും ജപ്പാനിലെ ഫുക്കിസാമ ദുരന്തവും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആണവ ദുരന്തം ആറ്റം ബോംബ് തന്നെ ഇടണം എന്നില്ല. ഈ സഫ്രോഷ്യ ആണവ നിലയത്തിന് സമീപം റഷ്യയും അതുപോലെ തന്നെ ഉക്രൈൻ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അപകടകരമായ അവസ്ഥയിലാണെന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി തന്നെ പറഞ്ഞു കഴിഞ്ഞു. എസ് കെ. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഒരു സമിറ്റ് നടക്കുന്നുണ്ടല്ലോ. റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൽ കണ്ടുമുട്ടുമെന്ന് അറിയുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവിടെയുണ്ട്. റഷ്യൻ പ്രധാനമന്ത്രിയുമായി, തീർച്ചയായും റഷ്യൻ പ്രസിഡന്റുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടുമുട്ടുമെന്ന് വാർത്തയുണ്ട്. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി കാണില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു. വിവരങ്ങൾ അവസാനം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതേ യോഗത്തിൽ ഒരുമിച്ച് മുഖാമുഖം പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറായിട്ടില്ല. അതിന് പ്രധാന കഴിഞ്ഞ തവണ ഇത് തന്നെയായിരുന്നു അവസ്ഥ. കാരണം പാകിസ്ഥാൻ ജമ്മു കാശ്മീരിൽ നടത്തുന്ന ഭീകരാക്രമണത്തിന്റെ വെളിച്ചത്തിൽ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഒരു കൂടിക്കാഴ്ച നടന്നാൽ അതിന് വേറെ തരത്തിലുള്ള അർത്ഥതലങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണാൻ കൂട്ടാക്കാത്തത്. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതകളാണ് തെളിയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്ന് ചൈന സേനാ പിന്മാറ്റം ഏതാണ്ട് തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറിയ സാഹചര്യത്തിൽ കുറച്ചുകൂടിയും സൗഹൃദപരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പ്രത്യേകിച്ച് ഒക്ടോബർ 16 അവരുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്കും ചെയർമാൻ സ്ഥാനത്തേക്കും ഉയർത്തപ്പെട്ടേക്കാം എന്നൊക്കെ പറയുന്നു. അപ്പൊ മുഖം മിനുക്കലിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കാണാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ചൈനീസ് പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാണുന്നുണ്ട്. ഷി ജിൻ പിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചൈനയോട് സൈനികവും സാമ്പത്തികവുമായ സഹായം റഷ്യ തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാർക്കീവ് മേഖലയിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ റഷ്യ തോറ്റ് പിന്മാറേണ്ടി വന്നൊരു അവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ യുദ്ധം എങ്ങനെ, അതിന്റെ ഗതി എങ്ങനെ നിർണ്ണയിക്കുമെന്നത് സംബന്ധിച്ച് ചൈനയുടെ സഹകരണം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നീക്കമാണ്. ഇറാന്റെ ഡ്രോണുകൾ ഇതിനിടയിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഉക്രൈനിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അമേരിക്കയ്ക്കും പാശ്ചാത്യ ചേരിക്കുമെതിരെ ചൈനയും ഇറാനും അതുപോലെ തന്നെ റഷ്യയും ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമെന്ന് പറയുന്നു. എന്തായാലും വളരെ പ്രധാനമാണ് എസ് കെ എൻ,
ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടി 9 രാജ്യങ്ങളുണ്ട്. നേരത്തെ ഈ യോഗങ്ങൾ നടന്നപ്പോഴൊന്നും ഇത്ര പ്രാധാന്യം ഇതിന് കൽപ്പിച്ചിരുന്നില്ല. പക്ഷേ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും തായ്വാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും റഷ്യയും ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും പങ്കെടുക്കുന്ന ഒരു യോഗം എന്ന നിലയിലാണ് ഇതിന് വലിയ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. ഇറാൻ പങ്കെടുക്കുന്നുണ്ട്, 4 സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, തജിക്കിസ്ഥാനും കിർഗിസ്ഥാനും കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അടങ്ങുന്നതാണ്, 9 പേരടങ്ങുന്നതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഓക്കെ ജെയിംസ്, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ബർക്കിംഗ്ഹാം പാലസിൽ 10,000 ഒഴുകിയെത്തുന്ന വാർത്തയും വരുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്നും വാർത്തയുണ്ട്. വിവരങ്ങൾ എസ് കെ എൻ. ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രാജ്ഞി 70 തന്റെ രാജ്ഞിയായിട്ടുള്ള ഭരണത്തിൽ അവർ ഭൂരിഭാഗവും ചെലവിട്ടിരുന്നത് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലാണ്. ആ ബക്കിംഗ്ഹാം കൊട്ടാരത്തോട് ഇന്നലെ അവസാനമായി അവർ വിട ചൊല്ലി. ഏതാണ്ട് ഈ ഈവനിങ് സമയത്തോടുകൂടി അവർ അവിടുന്ന് യാത്രയായി. ഏതാണ്ട് 1.5 kilometers ദൂരെയുള്ള വെസ്റ്റ്മിൻസ്റ്റർ എന്ന ചരിത്ര പ്രസിദ്ധമായ പാർലമെന്റിനടുത്തുള്ള ഹാളിലാണ് അവര് ഇപ്പോൾ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. 10,000 ആൾക്കാർ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 4 പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും അവിടുത്തെ തൊട്ടടുത്തുള്ള സെന്റ് ജോർജ് കത്തീഡ്രലിൽ അവരുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. തൻ്റെ പ്രിയ പിതാവ് ജോർജ് 6 ചക്രവർത്തിക്കും അമ്മയ്ക്കും മാതാവിനും ഒപ്പം, ഒപ്പം തന്നെ ഫിലിപ്പ് രാജകുമാരൻ അവരുടെ ഭർത്താവിനും ഒപ്പമായിരിക്കും അന്ത്യവിശ്രമം കൊള്ളുക. 19 സെപ്റ്റംബർ, ഈ മാസം 19 അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എസ് കെ എൻ, എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്നാണ് നേരത്തെയൊക്കെ വാർത്തയുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. എസ് കെ ജെയിംസ്, ഈ ഇന്നലെ അർമേനിയ അസർബൈജാൻ അതിർത്തിയിൽ ഏറ്റുമുട്ടലുണ്ടായി, വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി എന്ന വാർത്ത വരുന്നു. മാത്രമല്ല കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? വെടിനിർത്തലൊന്നും അമേരിക്കയും റഷ്യയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് താനും. എസ് കെ എം, പലപ്പോഴും നമ്മൾ യുദ്ധവാർത്തകൾ പറയുമ്പോൾ പലരും പറയുന്നത് ഇതൊക്കെ കേട്ടാൽ തോന്നുന്നു ലോകം അവസാനിക്കുന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയ 2 തമ്മിൽ ഏറ്റുമുട്ടുക, 100 സൈനികർ കൊല്ലപ്പെടുക, ഇതൊക്കെ സങ്കടകരമായ വാർത്തയാണ്. പക്ഷേ ലോകത്ത് നടക്കുന്ന ഏറ്റവും പ്രധാന വാർത്തകളൊന്നായിട്ട് അത് മാറിയിരിക്കുകയാണ്. കാരണം അസർബൈജാൻ ഒരു വലിയ രാജ്യമാണ്, പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കാണ്, വലിയ രാജ്യമാണ്, മനോഹരമായ രാജ്യമാണ്. തൊട്ടടുത്ത അർമീനിയയും ഈ 2 സോവിയറ്റ് മുൻ റിപ്പബ്ലിക്കുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതിൽ ഇന്നലെ 50 അർമേനിയൻ സൈനികരാണ് കൊല്ലപ്പെട്ടിരുന്നത്, ഇന്നത് 100 ആയിരിക്കുന്നു. എന്ന് മാത്രമല്ല അസർബൈജാന്റെ ഭാഗത്തു നിന്ന് ഏതാണ്ട് 100 സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ 100 ഇന്ന് 200 സൈനികർ കൊല്ലപ്പെട്ടതിൻ്റെ ഇത് ഔദ്യോഗിക കണക്കുകളാണ്. അനൌദ്യോഗിക കണക്കുകൾ ഒരു പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലായിരിക്കാം. എസ് കെ എൻ, നഗർനോ എന്ന ഒരു പ്രദേശത്തിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. 2020 ഈ അവർ തമ്മിൽ ഏറ്റുമുട്ടൽ 2-3 നടന്നപ്പോൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് അസർബൈജാൻ വിജയം കൈവരിക്കുകയായിരുന്നു. അർമീനിയ തോറ്റ് പിൻവാങ്ങി. നഗർനോയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന അർമീനിയക്കാരാണ്. പക്ഷേ ആ പ്രദേശം ഇരിക്കുന്നത് അസർബൈജാന്റെ കയ്യിലാണ്. ഇതാണ് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് കാരണം. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയും റഷ്യയും വന്നിട്ടുണ്ട്. റഷ്യ മധ്യസ്ഥ വഹിച്ച് സംസാരിക്കുന്നുണ്ട്. തുർക്കിയും മധ്യസ്ഥ ശ്രമത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇത് സംബന്ധിച്ച് കാര്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മെ അമ്പരിപ്പിക്കുന്നതൊക്കെ. നേരത്തെ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോഴും വളരെ സമയത്തിന് ശേഷമാണ് യു എൻ സെക്രട്ടറി ജനറൽ അവിടെ പോയി ചർച്ചയ്ക്കൊക്കെ തയ്യാറായത്. ഒരുപക്ഷേ ഐക്യരാഷ്ട്രസഭ ഇങ്ങനെയുള്ള യുദ്ധമേഖലകളിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി 2 ശേഷം ഉണ്ടായതാണ്. പക്ഷേ ആ തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയ്ക്കോ ഉണ്ടാവുന്നില്ല. ഐക്യരാഷ്ട്രസഭ ഒരു കടലാസുപുലിയായി മാറുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് റഷ്യയെ പോലെ ഒരു പെർമനന്റ് മെമ്പർ, സ്ഥിരാംഗം തന്നെ ഉക്രൈനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കെ ഈ ഐക്യരാഷ്ട്രസഭയുടെ റോള് കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. എസ് കെ ഓക്കെ, താങ്ക് യു വി പി ജെയിംസിന്. വിദേശ വാർത്തകൾ നാളെ ഈ പരിപാടിയിൽ.